നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും. ട്രിവാൻഡ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വിഴിഞ്ഞത്തിന്റെ ഈ മാസത്തെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണ പുരോഗതിയുമായി ബന്ധപ്പെട്ട് അദാനി പോർട്ടിന്റെ സിഇഒ ആയ കരൺ അദാനി വന്ന് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയൊക്കെ നടത്തുകയുണ്ടായി. അതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്ന മറ്റൊരു കാര്യം ക്രൂ ചേഞ്ച് നിർത്തലാക്കി എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും വീഡിയോയിലേക്ക്. ഏതാണ്ട് 731 കപ്പലുകൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ വിഴിഞ്ഞത്ത് വരികയും ക്രൂ ചേഞ്ചിങ് നടത്തുകയും അതിലൂടെ ഏകദേശം 10 കോടിയോളം രൂപ സർക്കാരിന് ലഭിക്കുകയും ചെയ്തു. ഇത് വിഴിഞ്ഞത്ത് വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് കേന്ദ്ര സർക്കാർ ഇത് നിർത്തലാക്കിയത്. അതിന് കാരണമായി പറയുന്നത് കോവിഡിൻ്റെ സാഹചര്യമല്ല ഇപ്പോഴുള്ളതെന്നും ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, കാരണം കപ്പലുകൾക്ക് തീരത്തേക്ക് തന്നെ അടുത്ത് വന്ന് ക്രൂ ചേഞ്ചിങ് നടത്താമെന്നാണ് പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും ഇതിന് പിന്നിൽ വളരെ ശക്തമായ ഉദ്യോഗസ്ഥ ലോബി കളിച്ചിട്ടുണ്ട് എന്നാണ് ഒരു പൊതു അഭിപ്രായം വരുന്നത്. കാരണം വിഴിഞ്ഞത്തെ ക്രൂ ചേഞ്ചിങ് അന്താരാഷ്ട്ര തലത്തിൽ വളരെയധികം പ്രശംസനീയമായ രീതിയിൽ പുരോഗമിക്കുകയും അതിലൂടെ ഒരുപാട് ഭാവി സാധ്യതകളൊക്കെ ഉയർന്നു വന്ന ഒരു സാഹചര്യത്തിൽ ഉത്തരേന്ത്യൻ ലോബിയായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കളിയാണ് ഇതിന് പിന്നിലെന്നാണ് പറയുന്നത്. പൊതുവേ നമ്മുടെ കേരളത്തിലുണ്ടാകുന്ന പലതരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഇത്തരത്തിലുള്ള പാരകൾ ധാരാളമായി ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് വിഴിഞ്ഞത്തും സംഭവിച്ചു എന്ന് വേണം ഇതിൽ നിന്ന് കരുതുവാനായിട്ടുള്ളത്. അതായത് വാർത്തയിൽ പറയുന്നത് വിഴിഞ്ഞം കടലിൽ മാരിടൈം ബോർഡിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ക്രൂ ചേഞ്ചിങ് നിർത്തലാക്കിയിരിക്കുകയാണ്. 2020 ജൂലൈ 15 മുതൽ വിഴിഞ്ഞത്ത് തുടങ്ങിയ ഈ ക്രൂ ചേഞ്ചിങ് ബ്യൂറോ ഓഫ് എമിഗ്രേഷൻ്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നിർത്തലാക്കുന്നത്. എന്നാൽ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിങ്ങിൻ്റെ 1 ജൂലൈ ഉത്തരവിൽ ക്രൂ ചേഞ്ച് നിർത്തലാക്കിയിട്ടില്ലെന്നാണ് തുറമുഖ മന്ത്രിയുടെ ഓഫീസ് പറയുന്നത്. അപ്പോൾ ഈ സമയത്താണ് വിഴിഞ്ഞത്തിന് രാജ്യാന്തര ക്രൂ ചേഞ്ച് ആൻഡ് ബങ്കറിംഗ് ടെർമിനൽ പദവി നൽകിയ ഈ സർക്കാർ ഈ ക്രൂ ചേഞ്ചിങ്ങിൻ്റെ 1 വാർഷികം ആഘോഷിക്കുന്നതിനിടയിലാണ് ഈ ക്രൂ ചേഞ്ചിങ്ങെ അങ്ങ് നിർത്തിയത്. അത് മാത്രമല്ല 1-2 ടഗുകൾ ഇവിടെ വന്നിട്ട് ഇന്ധനം നിറച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ നിരവധി സാധ്യതകൾ വിഴിഞ്ഞത്ത് ഉണ്ടായിരുന്നു. ഇനി അദാനി പോർട്ടിൻ്റെ സിഇഒ കരൺ അദാനി മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ 2020 മുതൽ തന്നെ ആദ്യത്തെ ഒരു കപ്പൽ അടുപ്പിക്കാൻ സർക്കാർ നടത്തുന്ന സമ്മർദ്ദത്തിന് അത് എത്രയും പെട്ടെന്ന് നടത്താം എന്നുള്ള രീതിയിലുള്ള ഒരു അനുകൂല തീരുമാനം വന്നു എന്നാണ് വാർത്തകളിൽ പറയുന്നത്. അതായത് ശ്രീലങ്കൻ പ്രശ്നം രൂക്ഷമായതോടെ നിരവധി അന്താരാഷ്ട്ര ലോജിസ്റ്റിക് സ്ഥാപനങ്ങൾ ഇന്ത്യൻ സമുദ്രത്തിലെ ആഴക്കടൽ തുറമുഖ സാധ്യത തേടി എത്തിയിട്ടുണ്ട്. അതിനാൽ വിഴിഞ്ഞം തുറമുഖം എത്രയും വേഗം കമ്മീഷൻ ചെയ്യണമെന്നാണ് ഈ യോഗത്തിൽ ഒരു ധാരണയായിരിക്കുന്നത്. 3100 മീറ്റർ നീളത്തിൽ പുലിമുട്ട് സ്ഥാപിക്കേണ്ടതിൽ 850 മീറ്റർ പൂർത്തിയായിട്ടുണ്ട്. ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ 1 ദശലക്ഷം TEU കണ്ടെയ്നർ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയാണ് വിഴിഞ്ഞം തുറമുഖത്തിന് ഉണ്ടാകുന്നത്. പിന്നെ സർക്കാരുമായുള്ള കരാറിലുണ്ടായ പിശക് മൂലമുണ്ടായിട്ടുള്ള ധാരണാ പിശകുകളൊക്കെ മാറ്റി ഒരു വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് സർക്കാർ നൽകേണ്ടതുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉടനെ തന്നെ തീരുമാനമുണ്ടാകുമെന്നും പാറ കരിങ്കല്ല് എത്തിക്കുവാനുള്ള നടപടികൾ എത്രയും വേഗം നടത്തുമെന്നും ഒക്കെ ഒരു ധാരണ ഇതിനുള്ളിൽ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചർച്ചയ്ക്കായി വന്ന സമയത്ത് 2 കാര്യങ്ങൾ കൂടി സംസ്ഥാന സർക്കാർ അങ്ങോട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 1, ഇപ്പോൾ തന്നെ ഈ അദാനി ഗ്രൂപ്പ് രാജ്യത്തിലെ സിമൻറ്റ് ഉൽപ്പാദന മേഖലയിൽ മുൻപന്തിയിലെത്തിയിരിക്കുകയാണ്. അതായത് ഒരു സ്വിസ് കമ്പനിയായ ഹോൾസിം ലിമിറ്റഡിന് അംബുജ സിമൻസിലും ACC ലിമിറ്റഡിലും ഉണ്ടായിരുന്ന ഓഹരി ഈ അദാനി ഗ്രൂപ്പ് ഈയിടയ്ക്ക് വാങ്ങി. അതോടുകൂടി അദാനി ഗ്രൂപ്പ് രാജ്യത്തെ 2-ാമത്തെ വലിയ സിമൻറ്റ് നിർമ്മാണ കമ്പനിയായിട്ട് മാറുകയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ പ്രതിവർഷം 70 ദശലക്ഷം ടണ്ണോളം സിമൻറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഈ അംബുജയുടെയും ACCയുടെയും ശേഷി സംസ്ഥാനത്തിന് കൂടി പ്രയോജനപ്രദമാകുന്ന രീതിയിൽ നടത്തണം എന്ന് സംസ്ഥാനം അങ്ങോട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ വിഴിഞ്ഞത്ത് തന്നെ ഒരു സിമൻറ്റ് നിർമ്മാണ ഫാക്ടറി കൂടി അദാനിയുടെ നേതൃത്വത്തിൽ വരും എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ ഈ ഫ്രാൻസിലെ ടോട്ടൽ എനർജീസ് എന്ന കമ്പനിയുമായി ചേർന്ന് ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദനത്തിന് അദാനി ഗ്രൂപ്പ് ധാരണയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സംസ്ഥാനത്തിന് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഈ ഗ്രീൻ ഹൈഡ്രജൻ ഉണ്ടാക്കുവാനുള്ള സംവിധാനം കൂടി ഇവിടെ ഒരുക്കണമെന്നുള്ള രീതിയിലാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതുമാത്രമല്ല ഈ ഔട്ടർ റിംഗ് റോഡുകൂടി വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനുകൂടി അദാനിയുടെ സഹകരണം. ചുരുക്കി പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ അദാനിയുടെ മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ സഹകരണത്തിനായി നീട്ടിവെച്ചിട്ടുണ്ട്. അതൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതുകൂടാതെ വിഴിഞ്ഞം തുറമുഖം തുറന്നു കഴിയുമ്പോഴേക്കും ഉണ്ടാകുന്ന പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നും അതുമാത്രമല്ല ഇവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള ജനങ്ങൾക്ക് തൊഴിൽ നൈപുണ്യം നൽകിക്കൊണ്ട് അവരെയും ഇതിലേക്ക് ഉൾപ്പെടുത്താം എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിയൊക്കെ വരുമ്പോൾ ഇവിടുത്തെ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാദേശിക പ്രശ്നങ്ങൾ ഒരു പരിധിവരെ അവസാനിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെയാണ് ഈ വാർത്തയിലൊക്കെ പറയുന്നത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഈ ഒരു പുതിയ അപ്ഡേറ്റ് കാര്യങ്ങൾ
നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ അദാനി ഗോ ബാക്ക് എന്ന പേരിൽ തലസ്ഥാനത്ത് അതിശക്തമായ പ്രക്ഷോഭവും തീരദേശ മത്സ്യത്തൊഴിലാളികളുടെയും ഇടവകളുടെയും നേതൃത്വത്തിൽ നടക്കുകയാണ്. കാരണം ശംഖുമുഖം, വേളി തുടങ്ങിയുള്ള കടപ്പുറങ്ങളെല്ലാം നാശത്തിൻ്റെ വക്കിലാണ്. അത് വിഴിഞ്ഞം തുറമുഖം കൊണ്ടാണ് ഉണ്ടായതെന്നുള്ള രീതിയിലുള്ള വാദവും ഒരു ചാനൽ എന്നുള്ള നിലയിൽ തിരുവനന്തപുരത്തിലെ കാഴ്ചകൾ അവതരിപ്പിക്കുമ്പോൾ നിഷ്പക്ഷമായി നിന്ന് കാര്യങ്ങളെ വിലയിരുത്തുകയാണ്. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ വിഴിഞ്ഞം തുറമുഖവും വരണം, അതുപോലെ തീരപ്രദേശങ്ങളും സംരക്ഷിക്കപ്പെടണം. ഈ രണ്ട് പ്രശ്നങ്ങളെയും വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യേണ്ടത് ഭരണകൂടങ്ങളാണ്. നല്ല നയരൂപീകരണത്തിനും വളരെയധികം ദീർഘവീക്ഷണത്തോടുകൂടി കാര്യങ്ങളെ മനസ്സിലാക്കുന്ന മിടുക്കരായ ഉദ്യോഗസ്ഥരും കൂടി ചേർന്നുള്ള ജനപ്രതിനിധികളും ജനങ്ങളും എല്ലാം കൂടി ചേർന്നുള്ള ഒരു സമിതിയുടെ തീരുമാനത്തിനനുസരിച്ച് ഇത് പൂർത്തിയാക്കുവാൻ പറ്റുകയുള്ളൂ. അദാനി ഗ്രൂപ്പ് എവിടെയൊക്കെ ഇൻവെസ്റ്റ്മെൻ്റ് അല്ലെങ്കിൽ ലോകരാജ്യങ്ങളിൽ നടത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം അദാനി ഗ്രൂപ്പിനെതിരെ, പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിൽ, അതിശക്തമായ രീതിയിലുള്ള പ്രക്ഷോഭം അദാനി ഗ്രൂപ്പിനെതിരായി നടക്കുകയാണ്. ശ്രീലങ്കയിൽ തന്നെ അദാനി ഗ്രൂപ്പിൻ്റെ കമ്പനികൾ വരുന്നതിനെ കുറിച്ച് എതിരായിട്ടുള്ള പ്രക്ഷോഭം നടക്കുന്നതായി വാർത്തകളിൽ വായിച്ചിരുന്നു. അപ്പോൾ ആ പ്രക്ഷോഭങ്ങളെല്ലാം വിഴിഞ്ഞം തുറമുഖത്തും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വശത്ത് തുറമുഖം നിർത്തിവെക്കണം, അദാനി തിരികെ പോകണം എന്നുള്ള രീതിയിലും, മറുവശത്ത് ഈ തുറമുഖം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം എന്നുള്ള രീതിയിലും. അപ്പോൾ ഈ രണ്ട് ചർച്ച ഇത് നടക്കുമ്പോൾ നമ്മൾ ഏത് ഭാഗത്ത് നിൽക്കണം എന്നുള്ള കാര്യത്തിൽ, കാരണം രാജ്യത്തിൻ്റെ വികസനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അതോടൊപ്പം തന്നെ ന്യായമായ പ്രതിവിധികളും പരിഹാരവും ഇവിടുത്തെ നാട്ടുകാർക്ക് ലഭിക്കണം. ഈ നാട്ടുകാരെ മുഴുവനും ഒഴിപ്പിച്ചുകൊണ്ടുള്ള ഒരു വികസനം. കാരണം ഈ അടുത്ത കാലത്ത് മറ്റൊരു വാദം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ്. തിരുവനന്തപുരം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വ്യവസായങ്ങളുടെ ഒരു ശവപ്പറമ്പാകുന്ന രീതിയിൽ ഇപ്പോൾ നടക്കുന്ന വൻ വ്യവസായങ്ങളും വൻ വികസന പ്രവർത്തനങ്ങളെല്ലാം അതൊരു വലിയൊരു പരിസ്ഥിതി മലിനീകരണം, തിരുവനന്തപുരത്തിൻ്റെ ആ ഒരു സ്വച്ഛമായ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കും എന്ന തരത്തിലുള്ളൊരു വാദം ഈ അടുത്ത കാലത്ത് മാധ്യമങ്ങളിലൂടെയൊക്കെ വായിക്കാനിടയായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കലങ്ങി മറിഞ്ഞ ഒരു പ്രത്യേക അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ട്രിവാൻഡ്രം പൾസ് എന്നുള്ള ചാനലിൻ്റെ ജോലി ഇങ്ങനെയുള്ള വാർത്തകൾ അപ്ഡേറ്റുകളായി നിങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. തിരുവനന്തപുരത്തെ മറ്റൊരു കാണാ കാഴ്ചയും വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ഏവർക്കും നന്ദി, നമസ്കാരം.